ഒരു ഡെസേർട്ടിന്റെ നടുക്ക് എമർജൻസിയിൽ വന്നിട്ട് ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൈറ്റ് എന്റെ തൊട്ട് ബാക്കിലേക്ക് കാണാൻ പറ്റും. കണ്ടോ വെൽക്കം ബാക്ക് ടു ചാനൽ മുമ്മള്ളി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ദേ നമ്മൾ ദുബായ് വിസിറ്റ് വന്നിട്ട് ഇവിടെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള കാണാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ പോയി അങ്ങനത്തെ നോക്കിയിട്ടാണ് ഞാൻ കൂടുതൽ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന് കേട്ടു. ഇതെന്ന് പറയുന്നത് 7 എമിറേറ്റ്സിലെ ഒരു എമിറേറ്റ് ആണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉമ്മൽക്കോയ എന്ന് പറഞ്ഞിട്ട് എമിറേറ്റിലാണ്. വണ്ടി വരട്ടെ ഇടയ്ക്കിടയ്ക്ക്, അപ്പോൾ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാം, നമ്മൾ ഒരിക്കലും ഡെസേർട്ടിൽ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തേക്കുന്ന ഒരാൾ കണ്ടില്ല. എയർപോർട്ടിലല്ലേ സാധാരണ ലാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ചാറ്റേർഡ് ഫ്ലൈറ്റ് ആണെങ്കിൽ അവരവരുടെ ഏതാ പേഴ്സണൽ ഏരിയ വെച്ചാൽ അവിടെ ചെയ്യുന്നുണ്ടാവും. ഡെസേർട്ടിൽ എമർജൻസി ലാൻഡിങ്ങിൽ ഒരാൾ ലാൻഡ് ചെയ്തേക്കുന്ന ഫ്ലൈറ്റാണിത്. ഒരു എന്താ പറയുക, റഷ്യയിലത്തെ ഇങ്ങനെ കൊള്ള സ്ഥലം എന്നൊക്കെ പറയില്ലേ, ഈ വെപ്പൺസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ കൈമാറി നടന്നിരുന്ന ഒരാളാണ്. ആ ആള് എമർജൻസി ലാൻഡിങ്ങിൽ അയാൾ ഈ ഒരു ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് മേ ബി ഫ്യൂവൽ കഴിഞ്ഞതാവാം, അതോ വേറെ എന്താ റീസൺ ആണോ എന്നൊന്നും അറിയില്ല. അയാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി നമ്മളിങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. എമർജൻസി ലാൻഡിങ് ഇതുപോലത്തെ ആൾ ആ ഒരു കൊള്ളത്തിലവ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യിപ്പിച്ചു 1990s. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് ഇതിനകത്ത് പറയുക, അതിൻ്റെ കറക്റ്റ് സ്റ്റോറി അറിയുന്നവരുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉമൽക്കോയിലില് അബാൻഡൻ ആയിട്ടുള്ള ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ അബാൻഡൻഡ് ഉമൽക്കോയിലുള്ള ഫ്ലൈറ്റ് കേട്ടോ. സംഭവം പൊളിയാട്ടോ, എന്തായിരിക്കുമല്ലോ എന്താ റീസൺ എന്നൊക്കെ ഒരു മിസ്റ്ററിയാണ്. ശരിക്കും അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, എന്തിനിത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക്. തീരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല കേട്ടോ ഇവിടെ. കുറച്ച് ഇതുപോലെ കുറച്ച് ബിൽഡിങ്സ് ഇതിനോട് ചേർന്ന് പണിതിട്ടുണ്ട്. പിന്നെ അവിടെ ഇതുപോലെ അവർ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ദൂരെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു യെല്ലോ ഒരു ബാരിക്കേഡ് വെച്ചേക്കുന്നത് കണ്ടോ, അവിടെയാണ് അവർ റെസ്ട്രിക്റ്റഡ് ഏരിയ. അതുപോലെ ഫോട്ടോസ് പ്രൊഹിബിറ്റഡ് ആണ്. പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. മേ ബി സെക്യൂരിറ്റി ഇഷ്യൂസ് ആയിരിക്കും. കുറേ പേര് ഇതിൻ്റെ ഇവിടെയൊക്കെ വെള്ളമടിച്ച് കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, കുറേ ബിയർ റൂപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ റിസ്ക് എടുത്തില്ല, കാരണം ഇനി ഇവിടെ വന്നിട്ട് വെറുതെ ഫൈൻ അടിച്ച് വെറുതെ ഒരു പുലിവാല ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കടന്നിട്ടില്ല. അവിടെ ഫോട്ടോസും അവർ അലോവ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, റോഡല്ലേ, അതാണ് ഇവിടെ നിന്ന് എടുത്തത്. അപ്പം ഞങ്ങളെ എന്തായാലും കാണിക്കണം എന്ന് വിചാരിച്ചു, അതാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ എടുത്ത് ഞങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഉമൽക്കോയിലുള്ള അബാൻഡൻഡ് ഫ്ലൈറ്റ്.